മണിപ്പൂരിൽ യുവതികളെ നഗ്നരാക്കി നടത്തിയ ശേഷം കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ മണിപ്പൂർ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. കേസിൽ FIR രജിസ്റ്റർ ചെയ്യാൻ എന്തുകൊണ്ട് വൈകിയെന്ന് സുപ്രീംകോടതി ചോദിക്കുന്നു. വിശദമായ റിപ്പോർട്ട് നൽകാനും സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ പരിഗണിക്കുകയാണ് കോടതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത്. രണ്ട് കുക്കി യുവതികളെ നഗ്നരാക്കി നടത്തിയ സംഭവം നടന്നത് May 4 നടന്നിട്ടും സീറോ FIR ഇടാൻ 14 ദിവസം വൈകിയത് എന്തുകൊണ്ടാണെന്നും കോടതി സർക്കാരിനോട് ചോദിക്കുന്നു. മണിപ്പൂർ വിഷയത്തിൽ നിർണായകമായ ഇടപെടൽ സുപ്രീംകോടതി നടത്തുമ്പോൾ ഇനിയെങ്കിലും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. അതിഥികളായി വി വസീഫ, CPIM പ്രതിനിധി പി കൃഷ്ണദാസ, BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീ കൃഷ്ണദാസിലേക്ക് പോകുമ്പോൾ, കൃഷ്ണദാസ്, ഈ ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നും വീണ്ടും ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾക്കും എനിക്കും എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തി, ആ നിലയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന് BJP ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടപെടലുകൾ സുപ്രീംകോടതിക്ക് മനസ്സിലാകാത്തതാണോ പ്രശ്നം? ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഒരു കലാപം നടക്കുന്ന സ്ഥലത്ത് ആ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമുണ്ടായാൽ അതിൽ FIR ഇടുക, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, പ്രതികളെ അറസ്റ്റ് ചെയ്യുക, ഈ തരത്തിലുള്ള നടപടിക്രമങ്ങളിൽ സ്വാഭാവികമായും ഒരു കലാപ ബാധിത പ്രദേശത്ത് അല്ലെങ്കിൽ നിരന്തരമായി പ്രക്ഷോഭങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് സ്വാഭാവികമായി സംഭവിക്കുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ്. മാത്രമല്ല, ഒരു ഒരു ക്രൈം നടന്നു എന്നുള്ള ഇൻഫർമേഷൻ പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്രൈമിന്റെ മറ്റ് ഡീറ്റെയിൽസ് കൂടി കിട്ടുമ്പോഴാണ് അല്ലെങ്കിൽ അതിലൊരു വാദിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസോ സ്വാഭാവികമായും പോലീസിന് കിട്ടുമ്പോഴാണ് പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നതും അതിലെ പ്രഥമ വിവര റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ഇവിടെ ആ തരത്തിൽ എന്താണ് കാലതാമസം ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് സംസ്ഥാന സർക്കാർ പരിശോധിക്കും, അതിന്റെ റിപ്പോർട്ടുകൾ കോടതിയെ സമീപം സമർപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ മണിപ്പൂരിനെ സംബന്ധിച്ച് നിരന്തരമായി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നടക്കുന്ന പ്രചരണങ്ങൾ, അവിടെ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾ മുഴുവൻ തള്ളിക്കളയുന്ന തരത്തിലാണ് ബഹുമാനപ്പെട്ട CPIM സംസ്ഥാന സെക്രട്ടറി മണിപ്പൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മണിപ്പൂരിൽ നടക്കുന്നത് വംശീയമായിട്ടുള്ള കലാപം മാത്രമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്നു അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അങ്ങനെയുള്ളതല്ല. നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ മണിപ്പൂർ വിഷയത്തിൽ വിവിധ കോണുകളിൽ നിന്നും വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതെനിക്കും താങ്കൾക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ കേസ് ആ നിലയിൽ കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ സുപ്രീംകോടതി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, FIR രജിസ്റ്റർ ചെയ്യാൻ ഇത്രമേൽ വൈകിയത് എന്തുകൊണ്ട് എന്ന്. നമുക്കറിയാവുന്നതുപോലെ ഒരുപക്ഷെ ആ വീഡിയോ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ മണിപ്പൂരിനെ കുറിച്ച് ഈ നിലയിലായിരിക്കില്ല ചർച്ച ചെയ്യുന്നത്, ലോകം ചർച്ച ചെയ്യുന്നത്. ആ വീഡിയോ വന്നതിന് ശേഷം മാത്രമാണ് കേസ് എടുക്കാൻ പോലും തയ്യാറാകുന്നത്. അതിനും എത്രയോ മുൻപ് പോലീസിനോട് പരാതി പറഞ്ഞിട്ടും ആ നിലയിലുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടും ആരും തങ്ങളെ സഹായിച്ചില്ല എന്ന് ആ യുവതികളടക്കം പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പത്തനംതിട്ടയിൽ ഒരു യുവതിയെ കഷണം കഷണമാക്കി നുറുക്കി പൈശാചികമായ രീതിയിൽ കൊലപ്പെടുത്തി ആഭിചാര ക്രിയകൾ നടത്തി എന്നെല്ലാമുള്ള വാർത്തകൾ പുറത്തു വരുന്ന എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്യുന്നതും അതിന്റെ നടപടികൾ സ്വീകരിക്കുന്നത്. അല്ല ശ്രീകൃഷ്ണദാസ്, അങ്ങനെ അങ്ങനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന വിഷയമാണോ? ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അതല്ല ചോദിക്കുന്നത്. മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കലാപ കലുഷിതമായ അന്തരീക്ഷമാണ് അവിടെ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓരോ നീക്കങ്ങൾക്കും ആ ഘട്ടത്തിൽ കൃത്യമായി ഇടപെടൽ ഉണ്ടാകണ്ടേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ദിവസം അത് നീണ്ടു നിൽക്കില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടത്തിലും അവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നോ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കേസെടുക്കുകയും ആ കേസിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് സുപ്രീംകോടതിയിൽ ഉണ്ടാകുകയും ചെയ്യുന്നത്. കലാപത്തിലേക്ക് കോടതി ഇപ്പോഴും കടന്നിട്ടില്ല, അതിന്റെ ഇരകൾ പിന്നെയും ബാക്കിയുണ്ട്. അതിനെ സംബന്ധിച്ച് മണിപ്പൂരിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവത്തിൽ അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് സാധാരണ നിലക്ക് നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും മറ്റു സംസ്ഥാനത്താണെങ്കിലും പോലീസിനെ സംബന്ധിച്ച് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി കഴിയുക. ഇല്ലെങ്കിൽ 0 FIR ഇട്ടുകൊണ്ട് ഒരു ഇൻഫർമേഷൻ കിട്ടി, ആ ഇൻഫർമേഷൻ കൃത്യമായി അതിന്റെ പരിശോധനകൾ നടത്തി അതിലെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പോലീസ് അതിന്റെ FIRന്റെ പ്രഥമ വിവരം എന്നുള്ള നിലയ്ക്ക് രേഖപ്പെടുത്താൻ വേണ്ടി കഴിയുക. കോടതി ഇന്ന് ചോദിച്ചിട്ടുള്ളത് 0 FIR ഇടാനുള്ള സാഹചര്യത്തെ സംബന്ധിച്ചാണ്. അപ്പൊ അത് സർക്കാർ വിവരിക്കട്ടെ. ആ സർക്കാർ വിവരിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ. സർക്കാർ വിവരിച്ചാലേ നമുക്ക് അതിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി കഴിയൂ എന്തുകൊണ്ടാണ് ആ സാഹചര്യം അങ്ങനെ ഉണ്ടായത്
എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ അത്തരത്തിൽ ഒരു ഒരു അന്തരീക്ഷം നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? ഇത് സർക്കാർ കോടതിയിൽ വിശദീകരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ നേരത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്, കേരളം എന്ന് പറയുന്ന ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾ അഭ്യസ്തവിദ്യരാണ് എന്ന് പറയുന്ന, ഏറ്റവും സുശക്തമായിട്ട് ഭരണം നടക്കുന്നു എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് എഫ്ഐആർ ഇടാനുള്ള സാഹചര്യം ഉണ്ടായത്, ഒരു ക്രൈം നടന്നതിന് ശേഷം. അപ്പോൾ ഒരു ക്രൈം നടന്ന് അതിന്റെ വിവരങ്ങൾ അറിഞ്ഞ് അത് പുറത്തു വരുമ്പോൾ മാത്രമാണ്, ആ അതിലെ പ്രതികളിലേക്ക് വിരൽ ചൂണ്ടുന്ന സമയത്ത് മാത്രമാണ് സ്വാഭാവികമായും ഒരു എഫ്ഐആർ ഇടാനും, അല്ലെങ്കിൽ അതിലെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഒരു എഫ്ഐആർ ഇടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അതുവരെ അതൊരു ക്രൈമായി നിലനിൽക്കില്ല, അതൊരു ഒരു വിവരം മാത്രമായി നിലനിൽക്കും. അങ്ങനെ ഒരു ക്രൈമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ സാഹചര്യം എന്തെന്നാൽ, ആ യുവതികൾ തന്നെ പിന്നീട് നൽകിയ അഭിമുഖത്തിലടക്കം പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അവർ പോലീസുമായി ബന്ധപ്പെട്ട് ആ വിഷയങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവർക്ക് എവിടെ നിന്ന് നിയമസഹായം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അവിടെയാണ് ഇത് ഗുരുതരമാകുന്നത്. ഞാൻ മടങ്ങിയെത്താം അങ്ങയിലേക്ക്. വസീഫ, ഇപ്പോൾ കൃഷ്ണദാസ് പറയുന്നത് പോലെ ഒരു പ്രോപ്പർ രീതിയിലൂടെ കാര്യങ്ങളൊക്കെ മണിപ്പൂരിൽ നടക്കുന്നുണ്ട്. ഈ കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുക മാത്രമാണ് കോടതി ചെയ്യുന്നത് എന്നാണ്. പക്ഷേ മാധ്യമങ്ങൾക്കുള്ള തിരിച്ചറിവ് പോലും സംസ്ഥാന സർക്കാരിനില്ലേ എന്ന പരാമർശത്തിലേക്ക് പോലും കോടതി കടന്നിട്ടുണ്ട്. മണിപ്പൂർ സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കാകെ വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അവിടെ ഈ നിമിഷവും നമ്മൾ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ബോധ്യം എന്തെന്ന് വെച്ചാൽ, ഗവൺമെന്റിന് അതിനകത്ത് ചില താല്പര്യങ്ങളുണ്ട്. അത് മണിപ്പൂർ ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ട്. മണിപ്പൂർ ഭരിക്കുന്ന ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ, അവിടുത്തെ ബി ജെ പി നേതൃത്വത്തെ നിയന്ത്രിക്കാൻ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയോ സംഘപരിവാരമോ ശ്രമിക്കുന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കലാപങ്ങൾ അങ്ങനെ പോകട്ടെ. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 1800 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്, കലാപം തുടങ്ങി 1800 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷം 3 മാസമാകാൻ നേരത്താണ് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ പ്രതികരണം നമ്മൾ കേൾക്കുന്നത്. ആ പ്രതികരണത്തിനുണ്ടായ സാഹചര്യം എന്താ? ആ പ്രതികരണം ഉണ്ടാകാൻ തന്നെ കാരണം ആ വീഡിയോ പുറത്തു വന്നതാ. ആ വീഡിയോ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ഒരു സാഹചര്യവും പ്രധാനമന്ത്രിയുടെയൊക്കെ ഒരു നിലപാടും? ആ വീഡിയോ പുറത്തു വന്നു, ദൃശ്യങ്ങൾ പുറത്തു വന്നു, ഇവരെ ഇന്റർനെറ്റ് ബ്ലോക്ക് ചെയ്തിട്ടും അവിടെയുള്ള ദൃശ്യങ്ങളും വാർത്തകളും എല്ലാം പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. അവിടെ ആ ഷൂട്ട് ചെയ്ത ഈ ക്യാമറയിൽ ഇത് ഷൂട്ട് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്തു, പക്ഷേ പ്രതികളെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്യുന്നില്ല. അവിടെ ഈ കലാപം അമർച്ച ചെയ്യാൻ ഇടപെടുന്നില്ല. എന്തൊരു ഭീകരമായ അവസ്ഥയാണ് കശ്മീർ, ഈ മണിപ്പൂരിലുള്ളത്. ഇവർ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ കലാപം അഴിച്ചു വിടുന്നത് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അതിന് തെറ്റു പറയാൻ പറ്റില്ല. പിന്നെ ഇവർ പറഞ്ഞു കേരളത്തിൽ FIR, അവിടെ FIR ഇട്ടതിന്റെ കണക്ക് തന്നെ നേരത്തെ ജോൺ ബുട്ടാസ് MP ഒക്കെ പറഞ്ഞു 7000 FIR ഇട്ടു, പക്ഷേ ആകെ 156 പേരെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന്. പിന്നെ കൃഷ്ണദാസിനോട് ചോദിക്കാനുള്ള, എവിടുന്ന അവർക്കൊക്കെ ഈ ആയുധം കിട്ടുന്നത്? ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കലാപമാണെങ്കിൽ, അവിടെ ഒരു 2 സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷമാണെങ്കിൽ എവിടുന്ന് അവർക്ക് ഈ ആയുധങ്ങൾ കിട്ടുന്നത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ആയുധം കിട്ടിയത് ഗവൺമെന്റ് സംവിധാനത്തിലുള്ള പോലീസിന്റെയും പട്ടാളത്തിന്റെയും സായുധ സേനയുടെയും ഒക്കെ ആയുധങ്ങളാണ്, 5000 തോക്കുകൾ. ആ തോക്കുകൾ തിരിച്ചു നൽകണമെന്ന് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെടുക, എന്നിട്ട് തിരിച്ചു കിട്ടിയോ? അവിടെ അക്രമം അവസാനിപ്പിച്ചോ? ഈ തോക്കുകളെല്ലാം പോലീസിന്റെയോ അല്ലെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിന്റെയോ കൈകളിലേക്ക് എത്തിയോ? എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അതെല്ലാം ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവിടെ ഭീകരമായ അക്രമങ്ങൾ നടക്കുന്നുണ്ട്, ക്രൂരമായ കൊലപാതകങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിനെ അമർച്ച ചെയ്യാൻ 3 മാസമായിട്ട് ഒരു കലാപം അമർച്ച ചെയ്യാൻ രാജ്യത്തെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർ രാജിവെച്ച് പോകണ്ടേ? അസിത, ഇതെങ്ങാനും ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബി ജെ പി അല്ലാത്ത മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു എങ്കിൽ, ഇരട്ട എഞ്ചിൻ ഇല്ലാത്ത ഒരു സംസ്ഥാനമായിരുന്നു എങ്കിൽ, ഈ കൃഷ്ണദാസ് ഉൾപ്പെടെ ഈ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരൊക്കെ എന്തായിരിക്കും പറയുക? ഇന്ത്യയിലെ ബി ജെ പി നേതാക്കന്മാരുടെ അഭിപ്രായ പ്രകടനം എന്തായിരിക്കും? അവരാ ഗവൺമെന്റിനെ അവിടെ തുടരാൻ അനുവദിക്കുമോ? ഇല്ലല്ലോ. ഇത്ര ദിവസവും ഒരു കലാപം നീണ്ടു നിന്നിട്ട് സുപ്രീം കോടതി പോലും ആശങ്ക അറിയിച്ചിട്ട് ഇവർക്ക് അതിൽ ഇടപെടാൻ പറ്റുന്നില്ല. ആവശ്യമായ സമാധാനമാണ് പുനഃസ്ഥാപിക്കാൻ പറ്റുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വസീഫ് ഉയർത്താൻ ശ്രമിക്കുന്നത്. കൃഷ്ണദാസ, ഇത്തരത്തിൽ 100 കണക്കിന് സംഭവങ്ങൾ ഉള്ളത് കൊണ്ടും അത് പുറത്തു വരാതിരിക്കാനുമാണ് ഇന്റർനെറ്റ് സംവിധാനം, ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയതെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് മണിപ്പൂരിലുള്ളത്. എത്രമാത്രം നിഷ്ക്രിയമാണ് ആ സർക്കാർ സംവിധാനങ്ങൾ എന്ന് മനസ്സിലാക്കാൻ സുപ്രീംകോടതിയുടെ ഇന്നത്തെ ചോദ്യങ്ങളൊന്നും വേണ്ട. ഇത് കാണുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഇതിനു മുൻപ് തന്നെ അതൊക്കെ ബോധ്യപ്പെട്ടതാണ്.
എനിക്ക് ഇതിൽ ഒറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ CPMന്റെയും DYFIയുടെയും SFIയുടെയും എല്ലാം നേതാക്കന്മാർ CPMന്റെ മണിപ്പൂർ സംസ്ഥാന സെക്രട്ടറി ശ്രീ ക്ഷത്രിയം സാന്തയുമായിട്ട് ഒരു വീഡിയോ കോൺഫറൻസിങ് നടത്തുന്നത് നന്നായിരിക്കും. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് മണിപ്പൂരിൽ നടക്കുന്ന വിഷയങ്ങളുടെ യഥാർത്ഥ വിഷയങ്ങളെല്ലാം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാന പ്രചരണം നടത്തുന്ന ആളുകളാണ് DYFIയുടെ നേതാക്കന്മാരും CPMന്റെ നേതാക്കന്മാരും. അവർ ഡൽഹിയിലും തിരുവനന്തപുരത്തും എല്ലാം ഇരുന്നു കൊണ്ട് അവരുടെ ചില നേതാക്കന്മാർ നടത്തുന്ന ചില വാട്സപ്പ് പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരങ്ങ് തീരുമാനിക്കുകയാണ് ഇത് അങ്ങനെയാണ്, അവിടെ അങ്ങനെ നടന്നു, ഇവിടെ ഇങ്ങനെ നടന്നു, ഈ തരത്തിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കാൻ. ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് മണിപ്പൂരിന്റെ സംസ്ഥാന സെക്രട്ടറി CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ഒന്ന് സംസാരിക്കുന്ന നന്നായിരിക്കും. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും ഒക്കെ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ പ്രശ്നമില്ല എന്നല്ല പറഞ്ഞത്, മണിപ്പൂരിൽ നടക്കുന്ന വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഉദാഹരണത്തിന് കാശ്മീരിൽ പണ്ടൊരിക്കൽ ഈ തരത്തിലൊരു വിഷയമുണ്ടായി. ഒരു പിഞ്ചു ബാലികയെ ക്ഷേത്രത്തിന്റെ മുന്നിൽ ക്ഷേത്രത്തിനകത്ത് ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വലിയ കലാപത്തിനും രാജ്യം മുഴുവൻ ഒരു പ്രചരണത്തിനും തയ്യാറായി. പക്ഷെ എന്തായിരുന്നു യഥാർത്ഥ വസ്തുത എന്നുള്ളത് പുറത്തു വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ രാജ്യത്ത് ചില പ്രചരണങ്ങൾ നടക്കുന്നത്, ഉദാഹരണത്തിന് മണിപ്പൂരിനെ സംബന്ധിച്ച് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വസ്തുതയാണ്. അത് കേരളത്തിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നില്ലേ? അല്ല, ഞാൻ ആലുവയിൽ നടന്ന സംഭവം ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ആലുവയിൽ സംഭവം നടന്നിട്ടില്ലെന്നോ കത്തുവയിലോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നൊന്നുമല്ല പറയുന്നത്. ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നത് പോലെ താങ്കൾ ഇപ്പോൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് മണിപ്പൂരിലേത് ഒരു വർഗീയ കലാപമല്ല, അത് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാത്രമാണ് എന്നുള്ളതായിരിക്കുമല്ലോ താങ്കൾ ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്. ശരി ശരി, അങ്ങനെയെങ്കിൽ ആ ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് 3 മാസത്തിനോട് അടുത്തിരിക്കുന്നു, അതപ്പോൾ അവസാനിപ്പിക്കണ്ടേ? വംശീയ കലാപങ്ങൾ മാത്രം അടിച്ചമർത്തിയാൽ മതിയോ? രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ അവർ തമ്മിൽ തല്ലി തീരട്ടെ എന്നതാണോ സർക്കാർ നിലപാട്? കഴിഞ്ഞ ജൂലൈ മാസം 13-ാം തീയതിക്ക് ശേഷം കഴിഞ്ഞ 2 ആഴ്ചയിൽ അധികമായി, ഏതാണ്ട് 17 ദിവസത്തോളമായി മണിപ്പൂരിൽ കലാപത്തിന്റെ യാതൊരു അന്തരീക്ഷവും ഇല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരടക്കം ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ മണിപ്പൂരിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത്? എത്ര പേരാണ് കൊല ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്? 3 പേരാണ് വെടിവെയ്പിൽ കൊല്ലപ്പെട്ടത്. അപ്പൊ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിൽ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ ഒരു സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ, രാജ്യത്തെ അപകീർത്തിപ്പെടുന്ന തരത്തിൽ പ്രചരണം നടത്തുക, അവിടെ എല്ലാം നടക്കുന്നത് വലിയ കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു വരത്താൻ വേണ്ടി ശ്രമിക്കുക. അവിടെ കൃത്യമായി CPMന്റെ മണിപ്പൂരിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ക്ഷത്രം സന്ത പറഞ്ഞിരിക്കുന്നു അവിടെ നടക്കുന്നത് സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമായി നടക്കുന്ന സമരത്തിന്റെ പ്രത്യാഘാതങ്ങൾ മാത്രമാണ്. ഇല്ലാതാകുന്നില്ലല്ലോ, ഞാൻ അതാണ് താങ്കളുടെ മുന്നിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നം. അവിടെ പ്രശ്നമുണ്ട്, അവിടെ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്, ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ വലിച്ചെടുത്ത് ബലാത്സംഗത്തിന് ഇരയാക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി പോയ ദിവസം ഇംഫാലിൽ കണ്ടത് BJPയുടെ ഓഫീസിന് നേരെ മേധേ വിഭാഗം നടത്തിയ പ്രതിഷേധമായിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെ വളച്ചൊടിക്കില്ലേ? ഇവിടെ പ്രതിപക്ഷ തെരുവിമാർ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. വസീഫ് മറുപടി പറയൂ, വസീഫ് മുൻപേ ഇടപെട്ടിരുന്നല്ലോ. ഇവിടെ വളരെ ലാഘവത്തോടു കൂടിയാണ് BJP പ്രതിനിധി സംസാരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് മണിപ്പൂരുമായി, ഈ കേരളത്തിലെ സംഭവങ്ങളുമായി താരതമ്യം ചെയ്യാൻ പറ്റുക? മണിപ്പൂരിൽ സ്ത്രീകളെ വിവസ്ത്രയാക്കി നടത്തി, ബലാത്കാരം ചെയ്തു, ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ളത് രാജ്യത്തുടനീളം, ലോകത്തുടനീളം വലിയ ചർച്ചയായി. അത് മാത്രമല്ലല്ലോ, അതിന്റെ മുമ്പ് എത്ര പേരെ അവിടെ കൊലപ്പെടുത്തിയത്, മനുഷ്യരെ കൊന്നിട്ട് തല വെട്ടി മാറ്റി മതിലിന് മുകളിൽ കൊണ്ടുവച്ചതിന്റെ ചിത്രം നമ്മൾ കണ്ടതല്ലേ? 3 മാസത്തോളമായി അവിടുത്തെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് എന്തൊരു അവസ്ഥയാണ് മണിപ്പൂരിലുള്ളത്? ആ അവസ്ഥയാണോ കേരളത്തിലുള്ളത്? നിങ്ങൾ പ്രതികരിച്ചതും നിങ്ങൾ ഇത് കണ്ടതും നിങ്ങൾ ഇത് ശ്രദ്ധിച്ചതും ഈ മണിപ്പൂരിലെ വീഡിയോ പുറത്തു വന്നപ്പോൾ മാത്രമാണ്. അപ്പോഴാണ് മണിപ്പൂരിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇത് മാത്രമൊന്നല്ല, അവിടെ വേറെയും ഉണ്ട്, 100 കണക്കിന് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത് നിങ്ങളുടെ ഒരു ലാഘവ ബുദ്ധിയാണ്, നിങ്ങളുടെ ഒരു ഈ വിഷയങ്ങളോടൊക്കെ ഉള്ള ഒരു സമീപനമാണ് BJPയുടെയൊക്കെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് എവിടെയായാലും ലോകത്ത് എവിടെയായാലും ഇതുപോലെയുള്ള അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരാ ഞങ്ങള്. ഇപ്പൊ നിങ്ങൾ കേരളത്തിലെ സംഭവമായിട്ട് അതിനെ കൂട്ടിക്കിട്ടുക, കേരളത്തിലെ പ്രതിയെ പിടിച്ചിട്ടില്ലേ? കശ്മീരിൽ സംഭവിച്ചത് എന്തായിരുന്നു? കശ്മീരിൽ സംഭവിച്ചതും ഉത്തർപ്രദേശിൽ സംഭവിച്ചതൊക്കെ എന്തായിരുന്നു മിസ്റ്റർ? MLA ആയിരുന്നു പീഡിപ്പിച്ചത്, ഒരു പെൺകുട്ടിയെ.
എം എൽ എ ആണ് ഉന്നാവോയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത്, എം എൽ എ പീഡിപ്പിച്ചു എന്ന് പരാതി പറയാൻ ചെന്ന അച്ഛനെ പിന്നെ നമ്മൾ കണ്ടത് കൊല്ലപ്പെട്ട നിലയിലാ. ആ പരാതി പറഞ്ഞ ഇരയുടെ അച്ഛനെ കണ്ടത് കൊല്ലപ്പെട്ട നിലയിൽ, പിന്നീട് പരാതിക്കാരിക്ക് ഉൾപ്പെടെ മർദ്ദനമേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒളിമ്പിക്സ് അസോസിയേഷന്റെ ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിന്റെ അവസ്ഥ എന്താ? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പരാതി പറഞ്ഞു എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം അവർ സമരം ചെയ്തു. പിന്നീട് ഇരയെ തന്നെ ഇരയുടെ കുടുംബത്തെയും തന്നെ വേട്ടയാടുന്ന തരത്തിലേക്ക് പോയി, അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പോയി ഒടി മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ തുടർ നടപടികളിലേക്ക് പോകാത്ത സാഹചര്യം ഉണ്ടായി. വലിയ സമരം ഉണ്ടായില്ലേ നമ്മുടെ രാജ്യത്ത്? എന്തായിരുന്നു പ്രതികരണം ബി ജെ പിയുടെ? ഒരു എം പി ആണോ ഈ പീഡനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്? ഈ കത്തുവയും അത്രാസും ഒക്കെ നടന്നതെന്താ? അത്രാസിൽ നടന്നിരുന്നത് എന്താ നമുക്കറിയാലോ. കൂട്ടബലാത്സംഗത്തിനിരയായി ദളിത് പെൺകുട്ടി, അങ്ങനെ കൂട്ടബലാത്സംഗത്തിനിരയായ ദളിത് പെൺകുട്ടിയെ ആഴ്ചകളോളം നീതി കിട്ടാതെ, അവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ബി ജെ പി ഗവൺമെന്റ് സംരക്ഷിക്കാൻ ശ്രമിച്ചില്ലേ? അവസാനം ഈ ഇരയായ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടപ്പോ ആ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ ശവശരീരം പിടിച്ചുകൊണ്ടുപോയി സംസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ. പെൺകുട്ടി കൊടുത്ത മൊഴിക്കനുസരിച്ച് കേസെടുത്തു. ഇപ്പൊ അവസാനം വിധി വന്നപ്പോ ആ പ്രതികളെ എല്ലാം വെറുതെ വിടുന്നു. അതൊക്കെ പോലീസിന്റെ അലംഭാവമാണ്. അങ്ങനെയാണോ കേരളത്തിൽ? ഈ ഉത്തർപ്രദേശിൽ മണിപ്പൂരിൽ 3 പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയാകുന്നത് നിങ്ങൾ തന്നെ പുറത്തു വിടുന്ന കണക്ക. ഉത്തർപ്രദേശിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാലോ. അവർ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ ബലാത്സംഗങ്ങൾ നടപ്പിലാക്കുന്നത്. ഈ ബലാത്സംഗങ്ങളിൽ പ്രതിയാക്കുന്നവരെ എല്ലാ പിന്തുണയും കൊടുത്ത് പോലീസ് സംരക്ഷിക്കുന്ന കാഴ്ചയാണ് രാജ്യത്ത് കാണുന്നത്. മണിപ്പൂരിലും അത് തന്നെയാണ്. സിപിഎംഒ കോൺഗ്രസ് ഒന്നുമല്ല, ഇതിനൊക്കെ ഇരയാക്കപ്പെടുന്ന സ്ത്രീകളാണ് അവർ മാധ്യമങ്ങളോട് നൽകിയ അഭിമുഖങ്ങളിൽ അവരത് അക്കമിട്ട് പറയുകയാണ്. ശ്രീ കൃഷ്ണദാസ, ഇപ്പോൾ ബി ജെ പി ഇതിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇപ്പോൾ മണിപ്പൂരിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന വിഷയം എന്താണെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലായിട്ടുണ്ട്, അത് പൊതുജനം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആ വിഷയം പോലും അതല്ല എന്ന് ബി ജെ പിക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്, അതിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ പോലും ശ്രീ കൃഷ്ണദാസ, ആ കലാപം അടിച്ചമർത്തേണ്ടെന്ന ചോദ്യം ആവർത്തിക്കേണ്ടി വരികയാണ്, അതിലെന്താണ് കൃത്യമായ മറുപടി ഇല്ലാത്തത്? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ 13-ാം തീയതിക്ക് ശേഷം അവിടെ ഒരു കലാപവും നടന്നിട്ടില്ല. അവിടെ കലാപ അന്തരീക്ഷം എല്ലാം അമർച്ച ശേഷവും അവിടെ നിന്നും വെടിവെപ്പിന്റെയും കൊല്ലപ്പെട്ടതിനെയും ഒക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, താങ്കൾ അത് കാണുന്നില്ലേ? സ്വാഭാവികമായും ഒരു വലിയ സംഘർഷം നടന്നതിന് ശേഷം, അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന റിട്ടാലിയേഷൻസ്, അത് ചെറിയ ചെറിയ റിട്ടാലിയേഷൻസ് പല സ്ഥലങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊക്കെ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇതിനെ തുലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ നമ്മൾ മണിപ്പൂരിനെ കുറിച്ച് വലിയ വായിൽ സംസാരിക്കുന്നു, അതുപോലെ തന്നെ ഉത്തർപ്രദേശിനെ താരതമ്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാനത് കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് വിഷയം മാറ്റിക്കൊണ്ടുപോകുക. കേരളത്തിലെ സ്ത്രീകൾക്ക് എവിടെയാ സുരക്ഷയുള്ളത്? കേരളത്തിൽ എത്ര പിഞ്ചു കുട്ടികളാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്? കേരളത്തിൽ വാളയാറിലെ രണ്ട് പെൺകുട്ടികൾ മരിക്കപ്പെട്ടതിന് ശേഷം അവർക്കെല്ലാം നീതി കിട്ടിയിട്ടുണ്ടോ? കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ ഏതെങ്കിലും നീതി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും? എനിക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, കേരളത്തിൽ കഴിഞ്ഞ 2 മാസക്കാലത്തിനിടയിൽ എത്ര സ്ത്രീകളാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്? സ്ത്രീകൾ ആക്രമിക്കപ്പെടുക എന്നുള്ളത് മാത്രമല്ല, അവർ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ആ കേസുകളിൽ പോലും കൃത്യമായ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. ഇവിടെ ഒരു കലാപത്തിന്റെ മറവിൽ സ്ത്രീകളെ തെരുവിലൂടെ വലിച്ചിടച്ച് നഗ്നരാക്കി കൊണ്ടുപോയി പീഡനത്തിനിരയാക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഗുജറാത്തിൽ കണ്ടത്. അതൊക്കെയും ആവർത്തിക്കുമ്പോൾ പേടിയോടുകൂടി ഒരു സമൂഹത്തിന് ഇത് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചോദ്യം ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം സവർക്കർ പറഞ്ഞു വെച്ച ആശയമാണിത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ബലാത്സംഗത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത, അതിന്റെ അനിവാര്യത, അത് നിങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഗുജറാത്തിൽ കണ്ടു, കത്വയിൽ കണ്ടു, ഉന്നാവിൽ കണ്ടു, ഇന്നിപ്പോൾ മണിപ്പൂരിൽ കാണുന്നു. നാളെ ഇത് മറ്റെവിടെയെങ്കിലും ഉണ്ടാകരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ചോദിക്കേണ്ടി വരുന്നത്. ഞാന് പല പ്രശ്നങ്ങളും കണ്ടിട്ടുള്ളത് ആലുവയിലും വാളയാറിലും പാലക്കാടും കണ്ണൂരിലും തിരുവനന്തപുരത്തും എല്ലാമാണ്, പത്തനംതിട്ടയിലെല്ലാമാണ്. അങ്ങനെ പാലക്കാടും കണ്ണൂരിലും എല്ലാം നടന്നിട്ടുള്ള എം എൽ എമാർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ എന്തായിരുന്നു പാർട്ടി കോടതി വിധിച്ചത്? പാർട്ടി കോടതി പ്രതികളല്ല എന്ന് കണ്ടെത്തുക, അവരെല്ലാം വെറുതെ വിടുക. അതാണ് സംസ്ഥാനം കേരളം. കേരളത്തിൽ കേസന്വേഷിക്കുന്നത്, സ്ത്രീകൾക്കെതിരെയുള്ള അന്വേഷണം നടക്കുന്നത്, സ്ത്രീകൾക്കെതിരെയുള്ള പീഡന കേസ്, ഇടപെടണ്ട ഞാൻ തീർത്തോളാം, എന്റെ വാശം ഭാഗം ഞാൻ തീർത്തോളാം. കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ, കേരളത്തിലെ സ്ത്രീകൾ പരാതി പറഞ്ഞാൽ, കേരളത്തിലെ സ്ത്രീകൾ അവർ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കുന്നത് പാർട്ടി കോടതിയാണ്, പാർട്ടി നേതൃത്വമാണ്.
എന്നിട്ട് അവരെ എല്ലാം പ്രതിപ്പട്ടികളിൽ നിന്ന് ഒഴിവാക്കുക, ആ കേസുകൾ തന്നെ ഇല്ലാതാക്കുക. ആ സംസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ടാണ് നാം മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുന്നത്, ആ സംസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ നമ്മൾ ഉന്നാവയെ കുറിച്ച് സംസാരിക്കുന്നത്, ആ സംസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ കാശ്മീരിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഡിവൈഎഫ്ഐക്കാരോട് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ മണിപ്പൂരിലെ സംസ്ഥാന സെക്രട്ടറിയുമായി അടിയന്തരമായ ഒരു കൂടിക്കാഴ്ച നടത്തണം, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് അവിടെ പോയി സംസാരിക്കണം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെയല്ലേ ഇന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? മണിപ്പൂരിൽ നടക്കുന്നത് രണ്ട് വംശീയ കലാപങ്ങൾ മാത്രമാണ്, അവിടെ നടക്കുന്നത് റിസർവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് കേരളത്തിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര അസ്വസ്ഥരാകുന്നത്? ശ്രീകൃഷ്ണദാസ്, കാര്യമൊന്നുമില്ല ശ്രീകൃഷ്ണദാസ്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞാലും ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞാലും കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞാലും അവിടെ 3 മാസമായി ഇത് നടക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രശ്നം, അവിടെയാണ് സുപ്രീം കോടതിക്ക് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഈ പുറത്തു വന്ന കേസുകളിൽ പോലും FIR ഇടാൻ ഇത്രമാത്രം വൈകുന്നതെന്ന്. ഇപ്പോൾ താങ്കൾ പറയുന്നല്ലോ അവിടുത്തെ വംശീയ കലാപത്തെ കുറിച്ച്, മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതാണല്ലോ, അവിടെ ആദ്യമായല്ല ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകളും കലാപങ്ങളും നടക്കുന്നതെന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ താങ്കൾ പറയുന്ന നിഷ്കളങ്കമായ കാരണങ്ങൾ മാത്രമേ അതിനുള്ളൂ എങ്കിൽ പോലും മണിപ്പൂർ പോലൊരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മുൻപ് ചരിത്രത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ ആ ഘട്ടത്തിൽ ഉണ്ടാകണമായിരുന്നു, അത് ഉണ്ടാകാത്തതിനെ കുറിച്ചാണ് പൊതുസമൂഹവും ഇന്നിപ്പോൾ കോടതി പോലും നിങ്ങളോട് ചോദിക്കേണ്ടി വരുന്നത്. മണിപ്പൂരിൽ 2017 മുതലാണ് ബി ജെ പിയുടെ സർക്കാർ ഉണ്ടായിട്ടുള്ളത്. അതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ എത്രയോ കലാപങ്ങൾ മണിപ്പൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, മണിപ്പൂരിൽ CPIM-നും CPI-യും അടക്കമുള്ള പാർട്ടികൾക്ക് എത്രയോ MLA-മാരുണ്ടായിരുന്നു. CPI-ക്ക് ഒരു ഘട്ടത്തിൽ 7 MLA-മാർ വരെ ഉണ്ടായിരുന്നു. ഇന്ന് ആ പാർട്ടികൾ എവിടെയാണ് ആ സംസ്ഥാനങ്ങളിൽ? അപ്പൊ സ്വാഭാവികമായും ബംഗാളിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സംസ്ഥാനത്തെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യാനുള്ളൂ. ബംഗാൾ സംസ്ഥാനത്ത് 10 വർഷം മുൻപ് നടന്നിട്ടുള്ള അക്രമങ്ങൾ എത്രയാണ്, സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുള്ള അക്രമങ്ങൾ എത്ര, സ്ത്രീകളാണ് ആ അക്രമങ്ങളിൽ നിരാലംബരായി പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്, അവരുടെ വീട് വിട്ട് ഓടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് ഇടതുപക്ഷ ഭരണം ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും തൂത്തെറിയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പൊ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ നിങ്ങൾ ഇടതുപക്ഷം ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം ഈ തരത്തിൽ ദിവസങ്ങളോളം നീണ്ടു നിന്നിട്ടുള്ള, മാസങ്ങളോളം നീണ്ടു നിന്നിട്ടുള്ള അക്രമങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെല്ലാം ആക്രമിക്കപ്പെട്ടുള്ള സ്ത്രീകൾ തന്നെയാണ്. എത്രയോ സമരങ്ങൾ കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ തരത്തിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ യാതൊരു വേവലാതിയും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഉത്തർപ്രദേശിനെ കുറിച്ചും ഗുജറാത്തിനെ കുറിച്ചും മാത്രമേ സംസാരിക്കാനുള്ളൂ എന്ന് പറയുന്നവരോട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. എങ്ങനെയാണ് ഗുജറാത്തിലോ മണിപ്പൂരിലോ അല്ലാതെ മറ്റൊരിടത്ത് ഇതുപോലെ ഈ കലാപത്തിന്റെ പേരിൽ സ്ത്രീകളെ ഇങ്ങനെ ഇരയാക്കുകയും കലാപത്തിന്റെ പേരിൽ പീഡനങ്ങൾ നടത്താമെന്ന മുന്നോട്ട് വെക്കുന്ന ആശയം നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഗുജറാത്ത് ആവർത്തിക്കുമെന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് മണിപ്പൂരിൽ ആദ്യഘട്ടം മുതൽ തന്നെ ആ ആശങ്ക നമ്മൾ ഉയർത്തിയത്. അത് മണിപ്പൂരിൽ ആവർത്തിക്കുമ്പോൾ വേദന ഉണ്ടാകും, സ്വാഭാവികമാണ്. വസീഫ, എത്ര വിദഗ്ധമായാണ് മറ്റ് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ബി ജെ പി ഒളിച്ചോടുന്നതെന്ന് നോക്കൂ. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇത് തന്നെയാണ് ബി ജെ പി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ പ്രചരണ രീതി. അവര് ഇപ്പോ ഇന്ന് തന്നെ കേരളത്തിൽ പറയുന്നത് ഉത്തർപ്രദേശ് പോലെ ആക്കണം കേരളത്തെ എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ കൃഷ്ണദാസ് ഒക്കെ പറയുന്നത് എന്തൊരു ബാലിശമായ ന്യായങ്ങളാണ്. ഈ ജനം ഇതൊക്കെ മനസ്സിലാക്കി ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരല്ലേ? ഈ രാജ്യത്ത് ഈ വംശീയ കലാപങ്ങൾ നടക്കുന്നതും രാഷ്ട്രീയ സംഘടനകൾ നടക്കുന്നതും അതുപോലെ തന്നെ മറ്റ് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അക്രമങ്ങളും ഒക്കെ ജനങ്ങൾ വിലയിരുത്തൂലേ? ഇപ്പൊ ഗുജറാത്തിൽ കൗസർ ഭാനുവിന്റെ ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്തു എന്നും പറഞ്ഞ് പുറത്തു വിട്ടത് ബാബു ബജ്രംഗി എന്ന് പറയുന്ന ആളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെളിക്കുകയായിരുന്നു. ബൽക്കീസ് ബാനുവിന്റെ വിധി നമ്മുടെ മുമ്പിൽ ഇല്ലേ? എത്രയെത്ര അനുഭവങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഈ ബി ജെ പി ഭരിക്കുന്നിടത്ത്, ഇരട്ട എഞ്ചിനുള്ളിടത്ത് ഇതുപോലെ കലാപങ്ങൾ ഉണ്ടാക്കി ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും തമ്മിൽ തല്ലിച്ച് അവിടെ നിന്ന് നേട്ടം കൊടിയാൻ ബി ജെ പി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈ കലാപം അമർച്ച ചെയ്യുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? സുപ്രീം കോടതി അതല്ലേ ആകുലപ്പെട്ടത്? എന്നിട്ട് ഇവിടെ നടക്കുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ സംഭവങ്ങളെ പർവ്വതീകരിച്ച് കേരളത്തിൽ ഏത് സംഭവത്തിലാ FIR ഇടാത്തത്? ആരാണ് കേരളത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത്? എവിടെയാണ് കേരളത്തിൽ ഒരു അക്രമം നടന്നിട്ട് ആ അക്രമത്തിൽ പ്രതികളെ പിടിക്കാതെ പോലീസ് അലംഭാവം കാണിച്ചത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല കേരളത്തിൽ. ഈ പ്രബുദ്ധ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. വളരെ നീതിയുക്തമായി അന്വേഷണം നടത്തും. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ജിഷ കേസിൽ നമുക്കറിയാം, അന്ന് ചെരുപ്പ് തൂക്കിയിട്ട് അന്വേഷണം നടത്തി, പക്ഷെ കൃത്യമായി പോലീസ് പ്രതിയിലേക്ക് എത്തി. രാജ്യത്ത് ഉത്തർപ്രദേശിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് ഇതാണോ? അല്ലല്ലോ. MLA ആണ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പെൺകുട്ടി പരാതി കൊടുത്തത്,
ഒളിമ്പിക് അസോസിയേഷന്റെ ഭാരവാഹിയും എം പിയുമാണ്. രാജ്യത്തെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പാർലമെന്റിൽ ഇരിക്കുന്ന ഒരു എം പി പീഡിപ്പിച്ചു, ബി ജെ പി നേതാവ് പീഡിപ്പിച്ചു എന്നുള്ള പരാതിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനെയെല്ലാം ഈ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളോട് അങ്ങ് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വാദമുഖങ്ങളാണ് കൃഷ്ണദാസൊക്കെ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. രാജ്യത്തെ സുപ്രീം കോടതി തന്നെ പറയുന്നു, രാജ്യത്തെ ഈ മണിപ്പൂർ കലാപം അമർച്ച് ചെയ്യാൻ രാജ്യത്തെ ഗവൺമെന്റിന് എന്തേ സാധിക്കുന്നില്ല, എന്തേ FIR ഇടുന്നില്ല, എന്തേ പ്രതികളെ പിടിക്കുന്നില്ല. എന്നിട്ട് ഇവർ പറയാ ഇപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ച് അക്രമങ്ങളൊക്കെ നടക്കുന്നുള്ളൂ എന്നുള്ളത്. ഇന്ന് ഇന്ത്യയുടെ പ്രതിനിധികൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ മണിപ്പൂർ സന്ദർശിച്ചതിന്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എത്ര ഭയാനകമായ അക്രമങ്ങളാണ് മണിപ്പൂരിൽ അരങ്ങേറിയത് എന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവിടെ ഏതോ അവിടെ CPM തീർച്ചയായും വസീഫ് പറയുന്നത് പോലെ കൃത്യമാണ് വസീഫ് പറയുന്ന പോയിന്റ്. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്നവർക്ക് ഒരു കലാപം അടിച്ചമർത്താൻ എന്തുകൊണ്ട് 3 മാസത്തിന് ഇപ്പുറവും സാധിച്ചിട്ടില്ല എന്ന ചോദ്യമാണ് അപ്പോഴും ബാക്കി നിൽക്കുന്നത്. അത് തന്നെ സുപ്രീം കോടതി ആവർത്തിക്കുന്നു. നാളെയും ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട്. വി വസീഫ്, P കൃഷ്ണദാസ്, വളരെ നന്ദി ടുഡേസ് ഡിബേറ്റിൽ സഹകരിച്ചതിന്.